Hi friends, welcome to Smaya and the Very Smaya. പിന്നെ ഈ മഞ്ഞളൊന്നും വിചാരിക്കരുത്. ഞാൻ പീരിയഡ്സ് ആയിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് അന്ന് ഇട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ മേത്ത് മഞ്ഞൾ തേക്കുമ്പോൾ ആവുന്നതാണ് കേട്ടോ. അപ്പൊ മഞ്ഞളുടെ ഒരു കറ പോലെയല്ലേ, അപ്പൊ അത് എത്ര കഴുകിയിട്ട് പോകുന്നില്ല തോന്നുന്നത്. അതുകൊണ്ടാണ്, അല്ലാതെ കഴുകാണ്ട് ഒന്നല്ല കേട്ടോ. ആരും ഞാൻ അങ്ങനെ വിചാരിക്കണ്ടല്ലോ എന്ന് ഓർത്ത് പറഞ്ഞാണ്. അപ്പൊ ഇത് വരണം, ഇത് കറക്റ്റ് നമ്മളെ മുട്ടിൻ്റെ അത് വരെയാണ് ലെങ്ത് വരിക, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അടുത്തത് നല്ലൊരു കുറച്ച് പാറ്റേൺ ഒക്കെ വരുന്ന രീതിയിലുള്ളതാണ് ഇത്. അത്യാവശ്യം കുറേ ഇങ്ങനെ പാറ്റേൺ വരുന്നുണ്ട്. സെയിം മുട്ടിൻ്റെ അത് വരെയാണ് ലെങ്ത് വരിക. മുട്ടിൻ്റെ അകം തൊട്ട് താഴെയായിട്ടാണ് ലെങ്ത് കെടുക്കുക. നല്ല ഭംഗിയാണ് ഇത് കാണാനിട്ട്. എനിക്ക് നല്ല ലാഭമായിട്ട് തോന്നി. ഇതിന് മെറ്റീരിയലിനാണെങ്കിലും ഒരു കേട് ഇതുവരെ പറ്റിയിട്ടില്ല. ഒരു 250-300 ഇടയിലാണ് എന്തായാലും ഇതിനുള്ളൂ കേട്ടോ. ഭയങ്കര അഫോർഡബിൾ ആണ്, നല്ല അടിപൊളി ക്ലോത്തുകളാണ്, അല്ല ഡ്രസ്സുകളുമാണ്. ക്ലോത്തും വലിയ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഞാൻ കുറെ ഉപയോഗിച്ചപ്പോൾ എന്തായാലും ഭയങ്കര പൊട്ട ക്വാളിറ്റി ആണെങ്കിൽ എന്തായാലും നാശമാവുന്ന ടൈം ആയിട്ടുണ്ട്. നാശമായിട്ടോ ഒന്നുമില്ല കേട്ടോ. പിന്നെ സ്ലീവ്ലെസ് ആയിട്ട് ആരും മേടിക്കാതിരിക്കുന്നു വേണ്ട. അതിൻ്റെ ഉള്ളിൽ സ്ലീവ്ലെസ് ഇടാൻ താല്പര്യമില്ലാത്തവർക്ക് ഉള്ളിൽ വേറെ ക്ലോത്ത് വരുന്നുണ്ട്. അപ്പം അത് വെച്ചിട്ട് അടിച്ചു കൊടുക്കുക. എനിക്ക് വരുന്നുണ്ടായിരുന്നു ഇതിലേക്ക്, എല്ലാത്തിൻ്റെയും കൂടെ വരുമെന്ന് എനിക്കറിയില്ല. ആ ഉണ്ട്. ഓക്കെ, സ്ലീവ് അതിൻ്റെ ഒപ്പം വരും കേട്ടോ. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ അത് വെച്ച് സ്റ്റഡിക്ക് ചെയ്യാം, നിങ്ങൾക്ക് ചെയ്യാം. സ്ലീവ് ലെസ് ഇടാൻ താല്പര്യമില്ലാത്തവരൊക്കെ ഉണ്ടാവില്ലേ. നമുക്കിനി അടുത്ത ഉടുപ്പ് നോക്കാം. ഇത് ഒരു പ്രത്യേക തരം ബ്ലൂ ആണ്, പൗഡർ ബ്ലൂ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു ബ്ലൂ കളറാണ്. അത് എൽബോനെക്കാട്ടി താഴെ വരെയാണ്. ഈ ഒരു കൈച്ചേൻ്റെ അത്രയാണ് ലെങ്ത്, സ്ലീവ്സിൻ്റെ ലെങ്ത് വരിക. ഇവിടെ ഒരു ഫ്രീസ് പോലെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലുമായിട്ടും. എല്ലാം ക്യൂട്ടാണ് ഇതിട്ട് കാണാനായിട്ട്. ഇതിൻ്റെ വേറെ കുറേ കളേഴ്സ് അവൈലബിൾ ആണ്. ലാംഗ് ലെങ്ത്തിലാണ് വന്ന് കെടുക്കുക, അടിപൊളിയാണ്. ആക്ച്വലി ഇത് എൻ്റെ ഡ്രസ്സല്ല, ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് 300 സംതിങ്ങിന് മേടിച്ചാണ്, 300-400 സംതിങ്ങിന് മേടിച്ചാണ്. ഇത് നൊസൂൻ്റെയാണ്. സോ അമ്മ ചേച്ചിയുടെ കല്യാണത്തിൻ്റെ റിസപ്ഷന് അവൾ ഇതായിരുന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ദുബായ് പോയപ്പോൾ അവൾ ഇത് എനിക്ക് തന്നിട്ട് പോയി. അവൾ ഒറ്റ പ്രാവശ്യം ഇട്ടിട്ടുള്ളൂ. അപ്പം ഞാൻ ഇത് പുറത്തുമ്പോൾ ഒറ്റ പ്രാവശ്യം ഇട്ടിട്ടുണ്ടായിരുന്നു, എന്തോ ഒരു ഫംഗ്ഷന് വേണ്ടി പോകുമ്പോൾ തന്നെയായിരുന്നു. അപ്പം അങ്ങനെ നല്ല ഭംഗിയുള്ളൊരു ഉടുപ്പാണ് കേട്ടോ. പിന്നെ ഫ്രണ്ടിൽ ഇതുപോലെ. പിന്നെ ഇതിൻ്റെ പ്രശ്നം കണ്ടോ, കുറച്ച് ഇങ്ങനെ നേരിടിക്കാന്നല്ല, നമ്മളുള്ളിൽ ഇന്നർ ഇട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ പാട് അതുപോലെ ഇങ്ങനെ കാണണം. നമ്മൾ ഇട്ട് ഇന്നറിൻ്റെ പാട് അതുപോലെ കാണുന്ന ടൈപ്പാണ്. അപ്പം ഇടുമ്പോൾ രണ്ട് ഇന്നർ നല്ല കട്ടിയുള്ള ടൈപ്പ് ഇന്നറൊക്കെ ഇടുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല. ഇപ്പം കണ്ടോട്ടെ, ഇവിടെയുള്ള ഈ ഡിസൈൻ ഇപ്പം കാണാൻ പറ്റും. ഡിസൈൻ അല്ല, അതിൻ്റെ ഒരു പാട് പോലെ കണ്ട, ആ ഒരു എഴുത്ത് ലൈറ്റായിട്ട് അതിൻ്റെ അത് കാണുന്നുണ്ട്. അപ്പം അങ്ങനെ കുറച്ച് പ്രശ്നമുണ്ട്, അതല്ലാണ്ട് കുഴപ്പമില്ല. പക്ഷെ പറയുന്ന പോലെ അത്യാവശ്യം കട്ടിയുള്ള ഒരു മെറ്റീരിയലാണ്, എന്നാലും കുഴപ്പമില്ല. ഇത് പോളിസ്റ്റർ ആണെന്ന് തോന്നുന്നു, കുറച്ചിങ്ങനെ ഉരുവരുപ്പ് പോലത്തെ ഒരു മെറ്റീരിയലാണ് കേട്ടോ. അപ്പം അതാണ് സംഭവം. ഓക്കെ, അടുത്തത് ഇത് ആക്ച്വലി ഒരു ജംപ്സ്യൂട്ടാണ്. ജംപ്സ്യൂട്ട് എന്ന് പറയാൻ പറ്റുമോ, ഇതൊരു പ്രത്യേക തരം ഒരു ഡ്രസ്സാണ്. നൂഡിൽ സ്ട്രാപ്പാണ് വരുന്നത്. പിന്നെ അടിയിലേക്ക് ഇതുപോലൊരു പലാസോ പോലെ ജംപ്സ്യൂട്ടൊക്കെ പോലെ തന്നെയാണ് ഉണ്ടാവുക. ഇവിടെ ഇങ്ങനൊരു സംഭവമായിട്ടും. അപ്പം ഇതിങ്ങനെ ഇടുകയാണ് ചെയ്യുക. അതിൻ്റെ മേലൊരു ഓവർകോട്ടും ഇതേ സെയിം പാറ്റേണിലുള്ളതുണ്ട്. അങ്ങനെ നല്ല രസമുള്ള ഒരു ഭയങ്കര ഒരു ഓണിയൻ പിങ്ക് ഒക്കെ പോലത്തെ നല്ല കളറാണ് കേട്ടോ. അപ്പം ഇതേ ഡ്രസ്സ് എൻ്റെ അല്ലാതെ എനിക്ക് ഒരു കസിൻ തന്നിട്ടുണ്ടായിരുന്നാണ്. അപ്പം ആ ചേച്ചി ഒറ്റ പ്രാവശ്യം ഇട്ടിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് എനിക്ക് തന്നു ചേച്ചി. അങ്ങനെ ഇതും സെയിം ആ ചേച്ചിയുടെ തന്നെയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു ക്യൂട്ട് ഉടുപ്പാണ്, എന്താ ഒരു സ്ലീവ്ലെസ് ഉടുപ്പാണ്. അതുകൊണ്ടാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഇനി കളറും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഒരു ന്യൂഡ് കളറൊക്കെ പോലത്തെ ഒരു ഡ്രസ്സാണ്, ഇങ്ങനെ ബ്രൗൺ പോലത്തെ കളറൊന്നുമല്ല. പിന്നെ ഇതിൽ എനിക്ക് ആകെ കൂടെ ഇഷ്ടമല്ല അതൊരു സംഭവം, ഈ പൂവാണ് കേട്ടോ.
ഈ പൂവും ഈ ലേസും എടുത്ത് കളഞ്ഞ് എനിക്ക് അടിപൊളിയായിട്ട് നല്ലോണം ഇഷ്ടമാവും. ഇതല്ലെങ്കിലേക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഈ ലേസും ഇതും എന്തോ ഒരു പഴയ മോഡൽ പോലെ എനിക്ക് തോന്നി. ഇത് കുറെ മുമ്പത്തെ ഡ്രസ്സാട്ടോ ചേച്ചിയുടെ, ഞാൻ കുറെ ഇട്ടിട്ടുണ്ട്. അപ്പൊ മാത്രല്ല അല്ലേ, എനിക്കിപ്പോ കാണുമ്പോ എന്റെ ഒരു അഭിപ്രായത്തിൽ അങ്ങനെയാണ്. ഇത് രണ്ടും കളയാണ് എനിക്ക് നല്ലോണം ഇഷ്ടമാവും. ഞാൻ എപ്പോഴും ഇത് ഇട്ടായിരുന്നു, ഇപ്പോഴും ഞാൻ ഇടൂട്ടത് പുറത്തു പോകുമ്പോ നല്ല രസല്ലേ. വേണമെങ്കിൽ നമുക്ക് ഇത് ഇട്ട് കഴിഞ്ഞു ഭയങ്കര ഷോർട്ട് ആയതാണെന്നുണ്ടെങ്കിൽ ഈ ടോപ്പ് മാത്രമായിട്ട് നമുക്ക് അവിടുന്ന് എടുക്കാം. ലൈക്ക് സ്റ്റിച്ച് പിടിപ്പിച്ചിട്ട് എടുത്തിട്ട് അതൊരു ടോപ്പ് വഴി നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. നല്ല അടിപൊളി ആയിട്ടിരിക്കും. അപ്പൊ അങ്ങനെ ഒരു ഉടുപ്പ് കേട്ടോ, നല്ല സിമ്പിളായിട്ടുള്ളൊരു ഉടുപ്പാണ്. എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു ഉടുപ്പും കൂടിയാണ്. ഇത് ഞാൻ പീരിയഡ്സ് ആയ സമയത്ത് ഐ മീൻ പ്യൂബർട്ടിക്ക് മാമിയും പാപ്പനും ഇതും കൂടെ തന്നിട്ടുണ്ടാകുന്ന ഉടുപ്പാണ്. ഇത് ഞാൻ എപ്പോഴും പുറത്ത് പോകുമ്പോഴും നല്ല മണം. ഞാൻ പുറത്ത് പോകുമ്പോൾ നല്ലോണം സ്പ്രേ അടിക്കും, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്പ്രേ അടിക്കും. മൊത്തം ഞാൻ തല മുതൽ കാല് വരെ മൊത്തം ഡ്രസ്സിൽ പൊതി സ്പ്രേ ഉണ്ട്. ഐ മീൻ കുത്തറ സ്പ്രേ ആവില്ല അടിക്കുക, നല്ല മണമുള്ള സ്പ്രേ തന്നെ കുറെ അടിക്കും. അപ്പോൾ ഡ്രസ്സ് തിരുമ്പി കഴിഞ്ഞാലും ആ മണയിൽ ഉണ്ടാവും. ആ നല്ല മണമുണ്ട്, നല്ല അടിപൊളി സ്പ്രേ ആയിരുന്നു ഞാൻ അടിച്ചിട്ടുണ്ടായിരുന്നു. തിരുമ്പി കഴിഞ്ഞാൽ അതിൻ്റെ മണപ്പുഴുക്കും ഇങ്ങനെ കുടഞ്ഞപ്പോൾ മണം വന്നത് ഞാൻ പെട്ടെന്ന് മണത്ത്. അപ്പോൾ ഇതൊരു ഫ്ലോറലാണ്, കയ്യില്ലാത്താണെങ്കിൽ കൂടുതലും കയ്യില്ലാത്ത ഡ്രസ്സുകൾ തന്നെയായിട്ടുള്ളത്. എനിക്ക് അങ്ങനെ തന്നെ ഇഷ്ടം. പിന്നെ കോളർ ഉണ്ട് ബാക്കിലേക്ക്, പിന്നെ ഒരു ഫുൾ ഫ്ലോറൽ പാറ്റേൺ ആണ്. ഇത് മുട്ടിൻ്റെ വരെയാണ് ലെങ്ത്തിലേക്ക് എടുക്കുക. അങ്ങനെ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഉടുപ്പാണ്. അതിൻ്റെ ഉള്ളിൽ സ്ലീവ്സും വരുന്നുണ്ട് കേട്ടോ. സ്ലീവ്സ് ഇടാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ലീവ്സ് ആക്കി. എനിക്ക് തീരെ ഇഷ്ടമല്ല സ്ലീവ്സ് വയ്ക്കുന്നത്. ഒന്നാമതേ എനിക്ക് സ്ലീവ്ലെസ് ആണ് കൂടുതലിഷ്ടം, സുഖം അതാണ് ഇടാൻ വേണ്ടിയിട്ട് കേട്ടോ. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ്, ചിലപ്പോൾ എന്നെ പോലെ ആവില്ല നിങ്ങൾക്ക് ഇഷ്ടം. അങ്ങനെ ഇത് എനിക്കൊരു ഇൻസ്റ്റാ പേജ് എനിക്ക് കൊളാബറേഷന് വേണ്ടി അയച്ചു തന്നിട്ടുണ്ടായിരുന്നതാണ്. ഒരു ഗ്രീൻ ഉടുപ്പാണ്. ഇത് ഒരു സമയത്ത് ഉടുക്കത്ര ഉണ്ടായിരുന്നു എല്ലാവരുടെ കയ്യിലും, സീരിയൽ ആക്ടേഴ്സിന്റെ കയ്യിൽ. അങ്ങനെ കണ്ട ഈ ഒരു ഉടുപ്പ്, ഇതിന് ഞാൻ കൂടുതലായിട്ടൊന്നും പറയാനുള്ളത് ഫുൾ ലെങ്ത് ഉടുപ്പാണ് ഗ്രീൻ. ഇത് ഞാൻ കുറെ പ്രാവശ്യം ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു ബെൽറ്റ് പോലത്തെ ഒരു സംഭവം വരുന്നത് നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഇവിടെ ഇങ്ങനെ കെട്ടാം, വേണമെങ്കിൽ കെട്ടാട്ടെ. ഞാൻ പക്ഷേ കെട്ടാറില്ല, എനിക്ക് ഇഷ്ടമല്ല അതിൻ്റെ കൂടെ കെട്ടുന്നത്. ഒരു ഗ്രീൻ കളറാണ് സംഭവം. അപ്പം ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല, കാരണം എനിക്ക് കൊളാബിന് ഏച്ചിട്ടുണ്ടായിരുന്നു. അടുത്തത് ഓക്കെ, ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. ഇതിന് 4 ഇഞ്ച് ഇത്രയും കൊണ്ടാണല്ലോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്, നല്ല സുഖമാണ് ഇടാൻ വേണ്ടിയിട്ട്. ഇട്ടിട്ട് ഞാൻ അതുപോലെ കൊണ്ടിട്ടിട്ട് എങ്ങനെയാണ് ഉണ്ടാവുക. ഈ നെക്കിൻ്റെ അവിടെ ഒരു പൗഡർ ബ്ലൂ ഉടുപ്പാണ് കേട്ടോ. അത് നെക്കിൻ്റെ അവിടെ ഒരു ചെറിയൊരു പാറ്റേൺ ഫ്ലവറിൻ്റെ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് സ്ലീവ്സ് ആണെങ്കിൽ ഇങ്ങനെ ഈ ഡ്രസ്സ് ഇട്ടിട്ടാണ് ഞാൻ സ്കൂളിലേക്ക് എൻ്റെ ബർത്ത്ഡേയുടെ അന്ന് ഞാൻ ഇട്ടിട്ട് പോയിട്ടുണ്ടായിരുന്ന ഡ്രസ്സ് ഇട്ടോ. അപ്പോൾ അതാണ് ഇങ്ങനെ ഇടുക. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കുറച്ചൊരു ബെൽറ്റ് പോലത്തെ സംഭവം ഉണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ സൈഡിൽ ഇങ്ങനെ കെട്ടിയിടാം കേട്ടോ. അത് കെട്ടിയില്ലെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവില്ല, ഭയങ്കര പ്ലെയിൻ ആവും. അപ്പം അത് ആ അരയുടെ ഭാഗത്ത് കെട്ടിയാണ് നല്ല രസമാണ്. പിന്നെ ഫുൾ ലെങ്ത് ആണ്, നല്ല ഇങ്ങനെ പറന്ന് കിടക്കുന്നൊരു ഡ്രസ്സാണ്. നല്ല സുഖമാണ് ഇടാൻ വേണ്ടിയിട്ട് കേട്ടോ. അടുത്തത് ഇത് എവിടെ നിന്നാന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഇത് ആരുടെ എനിക്ക് തീരെ ഓർമ്മ കിട്ടുന്നില്ല. ചിഞ്ചേച്ചിയുടെയാണോ? ഇതിൽ കൂടുതലുള്ളത് അവരൊക്കെ തരുന്ന ഡ്രസ്സ് തന്നെയാണ് കേട്ടോ. അതെനിക്ക് ഇപ്പോഴത്തെ അവർ ഉപയോഗിക്കുന്നില്ല. ഈ ഒരു ഗ്രീൻ ഡ്രസ്സ്, ഇതും കുറച്ച് വെറൈറ്റി സാധനമാണ്. തല മുതൽ കാല് വരെ പലതും പല ഡിസൈനുകളായിട്ട് സ്ലീവ്ലെസ് ആണ്. ഇങ്ങനെ ഷോർട്ട് ഡ്രസ്സൊക്കെ പോലെ കെടുക്കുന്ന സംഭവമാണ്, നല്ല രസമാണ് കാണാനായിട്ട്. എനിക്കിത് കുറച്ച് ലൂസ് ഉണ്ട്, എന്നാലും കുഴപ്പമൊന്നുമില്ല. അണ്ട് അവിടെ ഒരു ബെൽറ്റ് ഇടാനുള്ള സംഭവം എന്തുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ബെൽറ്റ് ഇടാവുന്നതോ, അതിൻ്റെ ഒപ്പം ബെൽറ്റ് ഇല്ല, വേണമെങ്കിൽ ഇടാവുന്നുള്ള രീതിയിലാവണം. അപ്പം ഇത് അപ്പം ഇത്രയും ഡ്രസ്സുകളാണ് എൻ്റെ കയ്യിൽ ഇപ്പോൾ കറൻറ്റ്ലി ഉള്ളത്. പിന്നെ ഞാൻ സൈഡിൽ പിക്കും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല, നിങ്ങൾ ക്ഷമിക്കണം. കാരണം ഞാൻ ഇത് ഈ ഡ്രസ്സും ആ ഡ്രസ്സും ഒക്കെ കൂടെ എനിക്ക് ഞാൻ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, കാരണം കുറേ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് ഫുൾ ഹെക്റ്റിക് വർക്കായിരുന്നു. ഫോട്ടോ കിട്ടുകയാണെങ്കിൽ ഞാൻ കൊടുക്കാട്ടോ. ഇത് ഇട്ടിട്ടുള്ള വല്ല ഫോട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കാം. അതല്ലാണ്ട് ഞാൻ അതിന് വേണ്ടി മാത്രമായിട്ട് ഞാൻ വേറെ ഡ്രസ്സ് ഇട്ട് കാണിക്കുന്നില്ല. ഇതിൽ മിക്ക ഡ്രസ്സ് നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്, അതുകൊണ്ടാണ്. പിന്നെ ഈ വീഡിയോയിൽ ഞാൻ അധികം വലിച്ച് നീട്ടിയിട്ടൊന്നും അല്ല സംസാരിച്ചിട്ടുള്ളത്, കാരണം വേഗം ഞാൻ എടുത്തു. കാരണം നിങ്ങൾക്കത് കണ്ടിരിക്കാൻ ബോറിയിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പതുക്കെയല്ല കുറച്ച് സ്പീഡിലാണ് സംസാരിച്ചത്. അങ്ങനെ അപ്പോൾ എത്രയാണ്, അപ്പോൾ ഈ ഒരു കൊട്ടയിൽ ഇറങ്ങി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ഇതൊക്കെ മടക്കി നമുക്ക് തിരിച്ചെടുത്ത് വെക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.